നമസ്കാരം. കേരളം ഗുണ്ടകളുടെ നാടാണോ എന്നത് സംശയമല്ല. സത്യമാണെന്ന് തോന്നിപ്പിക്കുന്ന CPM നേതാവ് MM ലോറൻസിന്റെ മകൾ ആശ ലോറൻസിന്റെ അനുഭവ കുറിപ്പാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടുന്നത്. അവരുടെ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയാണ്: കേരളം ഗുണ്ടകളുടെ നാടാണ്. കുറച്ചു മാസങ്ങൾക്ക് മുന്നേ നമ്മുടെയല്ല CPMന്റെ ക്യാപ്റ്റൻ ശ്രീ പിണറായി വിജയനും കോൺഗ്രസ്സുകാരെ നന്നാക്കാൻ വന്ന ശ്രീ കെ സുധാകരനുമായിരുന്നു ഗുണ്ടായസം വിളമ്പലൊക്കെ. ആക്ഷൻ സൂപ്പർ ആക്ഷൻ ഒക്കെ ആയി ആകെ കളർഫുള്ളാക്കി എടുത്ത് രണ്ട് ക്യാപ്റ്റന്മാരും കൂടി. അത് കഴിഞ്ഞ് ഒരു പരാതി കേട്ടു. വട്ടിയൂർക്കാവ് സ്ഥാനാർത്ഥിയായിരുന്ന വീണ എസ് നായരെയും സഹപ്രവർത്തകരെയും ഐറ്റംസ് എന്ന് പറഞ്ഞ് കണ്ടോൺമെന്റ് CI ഷാഫിയെ കുറിച്ച്. ഇയാൾ ഇതേ സ്റ്റേഷനിൽ SI ആയിരുന്നപ്പോൾ എന്നെ സിഡ്കോ ഓഫീസിൽ വന്ന് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. പരാതിക്കാരി ഞാനായിരുന്നു. കോടിയേരി ബാലകൃഷ്ണന്റെ ഭാര്യ സഹോദരി ലില്ലിയുടെയും അവരുടെ ഗ്യാംഗിലെ അംഗങ്ങളായ പത്മ, ഷാഹിദ, ഷിബിന, ജോസഫ്, ഫാസിൽ എന്നിവർക്കെതിരെ കൊടുത്ത പരാതി അന്വേഷിക്കാൻ വന്ന ഈ ഏമാൻ ഒരു ഗുണ്ടയെ പോലെയാണ് എന്നെ ഭീഷണിപ്പെടുത്തിയത്. മിണ്ടാതെ ഇരുന്നോളണം, മിണ്ടാതെ ഇരുന്ന് ജോലി ചെയ്തോളണം എന്നായിരുന്നു ഏമാന്റെ ഉത്തരവ്. ഏമാനെ കൊണ്ട് ഉത്തരവ് പറയിപ്പിച്ചത് ആരാണെന്ന് പറയേണ്ടതില്ലല്ലോ. AKG സെന്ററിലെ തമ്പ്രാക്കന്മാർ സഹിക്കുമോ ലില്ലിക്കും കൂട്ടർക്കെതിരെ പരാതിപ്പെട്ടാൽ? ഇതേ ലില്ലിയോട് സംസാരിക്കുക പോലും ചെയ്യരുത്, വല്ല കുഴപ്പത്തിലും ആകും എന്ന് പറഞ്ഞത് MV ജയരാജനാണ് എന്നത് ഷാഫി ഏമാന് അറിയില്ലല്ലോ. ഒരു സംശയം, ഷാഫി ഏമാന് ട്രാൻസ്ഫർ ഒന്നും ബാധകമല്ലേ? സംശയമാണ്, ഏമാനെ ഭീഷണിപ്പെടുത്തരുത് എന്നെ. ഇന്നലെ ഒരു നടനെ തറകുണ്ടയെന്ന് പണ്ടത്തെ ഗുണ്ടായസം സ്വയം പറഞ്ഞ കെ സുധാകരൻ പറയുന്നു. ആകെ മൊത്തം ടോട്ടൽ കൺഫ്യൂഷനാണല്ലോ. ശരിക്കും കേരളം ഇപ്പോൾ ആരുടെ സ്വന്തമാണ്? ദൈവത്തിന്റെയല്ല ഉറപ്പ്, ഗുണ്ടകളുടെയാണോ ആർക്കറിയാം. ഒരു ഡൽഹി കാഴ്ചയിലേക്ക്. മിക്ക ശനിയും ഞായറും ഞാനും മിലനും പുറത്തു പോകുമായിരുന്നു. മ്യൂസിയങ്ങൾ കാണാൻ, പെയിന്റിംഗ് എക്സിബിഷൻസ്, അങ്ങനെ നിറമുള്ള കാഴ്ചകൾ കണ്ട് വർത്തമാനം പറഞ്ഞു നടക്കും. അങ്ങനെ ഒരു ദിവസം നാഷണൽ മ്യൂസിയം കാഴ്ചകൾ കണ്ട് ഇന്ത്യൻ ഗേറ്റ് പരിസരത്ത് കൂടെ നടക്കുമ്പോൾ വഴിയരികിൽ കപ്പലണ്ടി വിൽക്കുന്ന ഒരാൾ ഇരിക്കുന്നു. ഓരോ പോലീസുകാർ ചെല്ലുന്നു, ചിലർ സ്വയം കപ്പലണ്ടി വാരിയെടുക്കുന്നു, ആസ്വദിച്ചു കഴിക്കുന്നു, ചിലർ കവറിൽ ആവശ്യപ്പെടുന്നു, കപ്പലണ്ടി മുതലാളി കവറിൽ കൊടുക്കുന്നു. ഒരിക്കൽ പോലും കപ്പലണ്ടി വിറ്റ് കോടീശ്വരനായി ജീവിക്കുന്ന ആ മുതലാളി തല ഉയർത്തുന്നില്ല. ആരും കാശ് കൊടുക്കുന്നില്ല. മുതലാളി കാശുകാരനായത് കാര്യം ചോദിക്കുന്നുമില്ല. കപ്പലണ്ടി മുതലാളിക്ക് അന്ന് കാഴ്ചയിൽ 70-75 പ്രായം തോന്നും. മുഷിഞ്ഞ വസ്ത്രങ്ങൾ ക്ഷീണിതൻ, ചിലർ അങ്ങനെയാണ്. സമ്മനതയും എളിമ കാണിക്കും, റോഡ് വക്കിലിരുന്ന് കച്ചവടം നടത്തും, നല്ല വസ്ത്രങ്ങൾ ധരിക്കില്ല, നല്ല ഭക്ഷണം കഴിക്കില്ല, എളിമ മാത്രം. കുറച്ചു നേരം ഈ കാഴ്ച നോക്കി നിന്ന ഞാൻ മിലന്റെ കൈ പിടിച്ച് മുതലാളിയുടെ അടുക്കൽ ചെന്ന് കുമ്പിട്ട് കൈ നീട്ടി അന്നേരം തല ഉയർത്തി നോക്കി ഞാൻ അറിയാവുന്ന ഹിന്ദിയിലും ആംഗ്യ ഭാഷയിലും പറഞ്ഞു, എനിക്ക് മിലനും കപ്പലണ്ടി തരാൻ. അപ്പോൾ അയാൾ, വലിയ കവർ വേണോ ചെറുത് വേണോ എന്നായി. ഞാൻ പറഞ്ഞു, ആദ്യം കയ്യിൽ താ, എന്നിട്ട് രണ്ട് വലിയ കവറിലും തരാം. സമ്പന്നനായ മുതലാളി തന്നു. ഞാൻ പതുക്കെ തിരിഞ്ഞു നടന്നു. ഉടനെ അയാൾ പൈസ തന്നില്ല എന്ന് എന്നെ ഓർമ്മപ്പെടുത്തി. ഞാൻ തിരിച്ചു ചെന്ന് പറഞ്ഞു, പൈസ വേണോ? എന്നാൽ എനിക്കിത് വേണ്ട, ഞാൻ ഓർത്തു ഫ്രീ ആണെന്ന്. അവരുടെ പക്കൽ നിന്നും കാശ് മേടിച്ചില്ലല്ലോ, ഞാനത് കണ്ടാണ് വന്നത്. അയാൾക്ക് ചിരിയും സങ്കടവും വരുന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, സോറി, എനിക്ക് വേണ്ട, കാശില്ല. അദ്ദേഹം പറഞ്ഞു, കാശില്ലെങ്കിൽ സാരമില്ല, എടുത്തോ, മോന് വിഷമമാകില്ലേ എന്ന്. ഇക്കുറി എനിക്കാണ് സങ്കടം വന്നത്. ഞാൻ കുറച്ച് ദേഷ്യപ്പെട്ട് ചോദിച്ചു, നിങ്ങൾ എന്താ ഫ്രീ കൊടുത്തത്? പോലീസുകാർക്ക് അവർക്ക് കാശില്ലേ തരാൻ? 10-15 രൂപ. അയാൾ തല കുമ്പിട്ടിരുന്ന് പറഞ്ഞു, എന്നും ഇത് പതിവാണ്, കൊടുത്തില്ലെങ്കിൽ ഇവിടെ ഇരിക്കാൻ അവർ സമ്മതിക്കില്ലെന്ന്. പോലീസ് നിയമന്മാർ കപ്പലണ്ടി കഴിച്ചു നിൽക്കുന്നുണ്ടായിരുന്നു. വിന്റർ ആയിരുന്നു അപ്പോൾ. ഒരിക്കൽ രാവിലെ റാഫി മാർച്ചിലെ VP ഹൗസിൽ പോകുന്നു. വഴിയരികിൽ ന്യൂസ് പേപ്പർ മുതലാളി പത്രങ്ങൾ മാസികകൾ വിൽക്കുന്നു. ആ പരിസരത്ത് മിക്കപ്പോഴും പോലീസ് വണ്ടികൾ പോലീസും കാണും. പാർലമെന്റ് തൊട്ടടുത്താണ്. ഇതേ കാഴ്ച വണ്ടിയിൽ നിന്നും ഒരു ഏമാൻ ഇറങ്ങുന്നു, പാത്രം എടുക്കുന്നു, തിരിഞ്ഞു നടക്കുന്ന വണ്ടിയിൽ കയറുന്നു, അടുത്ത ഏമാൻ വരുന്നു, ആവർത്തിക്കുന്നു. പത്രം മുതലാളി കൊമ്പിട്ടിരുന്ന് പിറുപിറുക്കുന്നുണ്ടായിരുന്നു. ചുമ്മാ ഓർത്തപ്പോൾ എഴുതിയതാണേ, ഒന്നും തോന്നല്ലേ. പോലീസേമന്മാർക്ക് എല്ലാവരെയും അല്ല കേട്ടോ പറയുന്നത്. കന്റോൺമെന്റ് ഏമാൻ ഷാഫിയെ പോലെ ഉള്ളവരെ, അവരെ സംരക്ഷിക്കുന്നവരെയും കുറിച്ച് ഓർത്തപ്പോൾ ഇന്നലത്തെ കൊച്ചിയിലെ ഗുണ്ടാ വിളയാട്ടം കണ്ടപ്പോൾ ഓർത്തുപോയി. എന്ത് ചെയ്യും ദൈവമേ? ഐറ്റംസ് എന്ന് സ്വന്തം വീട്ടിലുള്ളവരെ വിളിക്കുമോ? ആരെങ്കിലും വിളിച്ചാൽ സമ്മതിക്കുമോ? സഖാത്തുക്കളെ വിളിക്കുമോ? ഏമാൻ വിളിച്ചാൽ സഖാക്കൾ സമ്മതിക്കുമോ? ഏമാന്റെ തൊപ്പി, ലാത്തി, നക്ഷത്രം എല്ലാം റെസ്റ്റ് എടുക്കാൻ പോകില്ലേ? ഇത് കേരളം, ദൈവത്തിന്റെ സ്വന്തം നാടെന്നത് പരസ്യത്തിന് വേണ്ടി മാത്രം എഴുതിയതാ. ദൈവങ്ങൾ പറഞ്ഞിട്ടല്ല, അവകാശപ്പെട്ടിട്ടല്ല, ഇത് ദൈവത്തിന്റെ സ്വന്തം നാടെന്ന. ആയിരുന്നുവെങ്കിൽ ഈ നാട് ഇങ്ങനെ ആവുമായിരുന്നില്ലല്ലോ എന്നാണ് അവർ പറയുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.